എല്ലാവർക്കും പി ആർ എസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമുക്ക് യാതൊരു കീടബാധയില്ലാതെ ധാരാളം വിളവെടുപ്പ് നടത്താനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ തരം പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പൂച്ചെടികൾക്കും പറ്റിയിട്ടുള്ള നല്ലൊരു ജൈവവളം, ജൈവ കീടനാശിനിയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഏതെങ്കിലും ഒരു ചെടിയെ മാത്രം കാണിച്ച് പറയണ സമയത്ത് ഇത് അതിന് മാത്രം പറ്റൂ, വേറെ എല്ലാത്തിനും പറ്റില്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാതരം ചെടികളും കാണിക്കുന്നത്. എല്ലാത്തിനും ഒരുപോലെ പറ്റുന്നതാണ്, അതും എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലിപ്പം വെളുത്തുള്ളി ഇല്ലാതിരിക്കില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നവരുടെ വീട്ടിൽ എന്തായാലും കാണും വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ജൈവ സ്ലറിയും ജൈവ കീടനാശിനിയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കണ്ടു, ഇതുപോലെ നമുക്ക് ധാരാളം വിളവെടുപ്പൊക്കെ നടത്തണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് പറയാം കേട്ടോ. അതായത് സ്വന്തമായിട്ട് വിഷമില്ലാത്ത ഒരു കുഞ്ഞടുക്കള തോട്ടം, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ സൗജന്യമായിട്ട് വിത്തുകൾ തരുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഫേസ്ബുക്ക് കൃഷി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിത്തോട്ടത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടാം. അപ്പോൾ ഏറ്റവും നല്ല കൃഷി ചെയ്യുന്നവരെ കണ്ടെത്തി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർക്ക് ആവശ്യമുള്ള വിത്തുകളും വളങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷനിലിടുന്ന ലിങ്ക് വഴി ഫേസ്ബുക്കിൽ കയറി അതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജൈവ സ്ലറിയും ജൈവ കീടനാശിനിയും തയ്യാറാക്കാനായിട്ട് ഓർഗാനിക് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഇത് എല്ലാതരം പിണ്ണാക്കുകളും അതുപോലെ തന്നെ എല്ലുപൊടിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് എല്ലാ വളം വാങ്ങുന്ന കടകളിലും കിട്ടും, അതുപോലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്, നമ്മൾ കൊരിയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. ഈ ഓർഗാനിക് മിക്സ് അഥവാ ജൈവമിശ്രിതം നമുക്ക് രണ്ട് പിടിയാണ് ആവശ്യം. പിന്നെ ഇതെടുക്കുന്ന അളവ് ഒക്കെ കറക്റ്റാവണം. അപ്പോൾ ഞാനുണ്ടല്ലോ നല്ല പുളിച്ച കഞ്ഞിവെള്ളം, അതായത് നമുക്കൊരു മൂന്നാല് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ഒരു ലിറ്റർ എടുത്തിട്ട് ഒരു ബക്കറ്റിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഒരു കറക്റ്റ് അളവുണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ദേ നമ്മളിതേ ഒരു ബക്കറ്റിലോട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒരു ലിറ്റർ ഒഴിച്ചു. ഇനി എന്താണ് വേണ്ടത്? നമ്മുടെ ഓർഗാനിക് മിക്സ് ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് നമ്മൾ ഒരു പാത്രത്തിലിട്ട് അതിൽ നിന്ന് നമ്മുടെ കൈകൊണ്ട് രണ്ട് പിടിയിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടി മൂന്ന് ദിവസം അടച്ച് മാറ്റി വയ്ക്കുക. നാലാമത്തെ ദിവസമാണ് നമ്മൾ ഇത് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ മൂന്ന് ദിവസമായിട്ടുള്ള ഇത് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നാലാമത്തെ ദിവസമായി ഇത് ഇതേ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ 20 ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർക്കണം. അപ്പോൾ മറക്കരുത്, ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് മൂന്ന് പിടിയിട്ടതിന് ശേഷം നമ്മളിതിലോട്ട് 20 ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമ്മളിത് ഡൈലൂട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ കൂട്ടിലോട്ട് നമ്മൾ 20 ഗ്രാം വെളുത്തുള്ളി അരച്ചത് ഇതേ ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ അരിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരിച്ച് എടുക്കുക, അത് ഞെരടി പിഴിഞ്ഞ് അരിച്ച് അതിൻ്റെ എല്ലാ സത്തും എടുക്കണം. വീണ്ടും ഈ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഇത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം എടുത്തിട്ട് ഇത് കളയേണ്ട യാതൊരു ആവശ്യവും, ഇത് നമുക്ക് 2-3 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതേ നമ്മളിപ്പോൾ ഇതേ അരിച്ച് കറക്റ്റായി കണ്ടു. ഇനി നമ്മൾ ഇതിലുണ്ടല്ലോ അത്ര തന്നെ വെള്ളം, അതായത് നമ്മൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണല്ലോ എടുത്തിരിക്കുന്നത്, ഒരു ലിറ്റർ പച്ചവെള്ളം കൂടെ ഇതിൽ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിതൊരു വളമായിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് കാലത്ത് നേരത്തെ കൊടുക്കണം. എല്ലാ ചെടികളുടെ മേലും ചോട്ടിലും ഒക്കെ ആയിട്ട് നമുക്ക് കാലത്ത് നേരത്തെ കൊടുക്കാം. എല്ലാത്തിനും, ഇന്ന ചെടിയെന്നില്ല, എല്ലാ ചെടികൾക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ജൈവ സ്ലറിയാണ്. അപ്പോൾ എല്ലാ തരം പിണ്ണാക്കുകളുടെ അതും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെയും പിന്നെ എല്ലുപൊടി എല്ലാം ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ജൈവ കീടനാശിനിയായിട്ടാണ് ഇതിന് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക,
നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതായത് മാത്രമല്ല നമ്മൾ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ അത്ര അധികം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെയിലുള്ള സമയത്ത് നമ്മുടെ ചെടികളുടെ മേലെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജൈവ കീടനാശിനി അങ്ങ് നന്നായിട്ട് വന്നാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇലയുടെ അടിയിലും പുറത്തും എല്ലാവിടെയും നന്നായിട്ട് അങ്ങ് കൊടുക്കുന്ന സമയത്ത് എല്ലാ കീടങ്ങളും പോവും, ഉറപ്പുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വെയിലുള്ള സമയത്താവുമ്പോൾ എല്ലാതും നശിച്ചു പോവും. പക്ഷെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മളുടെ ചെടിയുടെ ചുവട്ട് നന്നായിട്ട് നനച്ചിരിക്കണം, നന്നായിട്ട് തന്നെ ആദ്യമേ നനച്ചിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് ചെടിക്ക് നന്നായിട്ട് ഒന്നെങ്കിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കീടങ്ങളെല്ലാം നശിച്ചു പോവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് വെയിലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുക. വെയിലില്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ജൈവ സ്ലറി ആയിട്ട് കിട്ടും. വെയിലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ജൈവ ഒരു കീടനാശിനിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് യാതൊരു കീടബാധ ഉണ്ടാവില്ല. പിന്നെ ഇത് ആദ്യം അരിച്ചു വെച്ചിട്ടുള്ളതുണ്ടല്ലോ, വീണ്ടും നമ്മൾ ആ പാത്രത്തിലിട്ട് വീണ്ടും പഴയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ചത്, അത് 1 ലിറ്റർ ഒഴിച്ചു വയ്ക്കുക. വീണ്ടും 4 ദിവസത്തിന് ശേഷം എടുക്കുക, അതിൽ നമ്മൾ വെളുത്തുള്ളി അരച്ച് ചേർത്ത് ഞരടി പിഴിഞ്ഞ് അരിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യുക. അങ്ങനെ 3-ോ 4-ോ പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം വരുന്ന വേസ്റ്റ് നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് നമുക്ക് മണ്ണിട്ട് മൂടാം. അപ്പോൾ ഇത് വളരെ നല്ലൊരു വളവും ജൈവ കീടനാശിനിയുമാണ്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കീടങ്ങളും പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ കൂട്ടുമിശ്രിതം ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തരം പിണ്ണാക്കും വാങ്ങി നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.